നമസ്കാരം കരുവന്നൂർ കള്ളപ്പണക്കേസിൽ സിപിഎം സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗം പി കെ ബിജു ജില്ലാ സെക്രട്ടറി എം എം വർഗീസ് എന്നിവരടക്കമുള്ള നേതാക്കളെ വീണ്ടും ചോദ്യം ചെയ്യാൻ വിളിപ്പിച്ച് ഇ ഡി എം എം വർഗീസിനോട് നാളെയും പി കെ ബിജുവിനോട് ഇരുപത്തിരണ്ടിനും ഹാജരാകാനാണ് നിർദ്ദേശം നൽകിയത് കേരള ബാങ്ക് വൈസ് പ്രസിഡന്റ് എം കെ കണ്ണനോട് ഇന്ന് ഹാജരാകാൻ നിർദ്ദേശം നൽകിയതായും വിവരമുണ്ട് എ സി മൊയ്തീൻ എം എൽ എ വീണ്ടും വിളിപ്പിക്കാൻ ഒരുങ്ങുന്നതായും സൂചനയുള്ളതിനാൽ ആശങ്കയിൽ തന്നെയാണ് സിപിഎം കീഴ്ഘടകങ്ങളുടെ പേരിൽ വിവിധ സഹകരണ ബാങ്കുകളിൽ രഹസ്യ അക്കൌണ്ടുകളും മറച്ചുവെച്ച സ്വത്തുവിവരങ്ങളും ാണ് ഇ ഡി നടപടികൾ ഊർജിതമാക്കുന്നത് എല്ലാ സ്വത്തുക്കളുടെയും വിവരം ഹാജരാക്കാൻ സി പി എം ജില്ലാ സെക്രട്ടറിക്ക് നിർദ്ദേശം നൽകിയിട്ടുണ്ട് എം എം വർഗീസ് പി കെ ബിജു ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം പി കെ ഷാജൻ എന്നിവരെ കഴിഞ്ഞ ദിവസം ചോദ്യം ചെയ്ത് വിട്ടയച്ചിരുന്നു അതേസമയം അന്വേഷണത്തിന്റെ മറവിൽ സി പി എം ബി ജെ പി ഒത്തുകളി നടക്കുന്നതായി അനിൽ അക്കരയുടെ ആരോപണം എ സി മൊയ്തീനെ പ്രതി ചേർക്കാത്തത് ദുരൂഹമാണ് ഒരു ബൂത്തിൽ നിന്ന് പത്ത് വോട്ട് വീതം ആകെ അൻപതിനായിരം വോട്ട് സുരേഷ് ഗോപിക്ക് മറിക്കാൻ സി പി എം നീക്കം നടത്തുന്നുവെന്നും അനിൽ ആരോപിച്ചു സി പി എം തൃശൂർ ജില്ലാ കമ്മിറ്റിയുടെ പേരിലുള്ള അക്കൗണ്ട് ആദായ നികുതി വകുപ്പ് മരവിപ്പിച്ചത് തോന്നിയാസവും ഗുണ്ടായുസവുമെന്ന് സി പി എം സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദൻ പ്രതികരിച്ചു പ്രതിപക്ഷ പാർട്ടികളെ ഒതുക്കുക എന്ന ബി ജെ പിയുടെ ഫാസിസ്റ്റ് നീക്കത്തിന്റെ ഭാഗമാണ് നടപടി നടപടിയെ ഒരു തരത്തിലും ഭയപ്പെടില്ലെന്നും അദ്ദേഹം പറഞ്ഞു അതേസമയം കരുവന്നൂർ ബാങ്ക് തട്ടിപ്പ് കേസിൽ അക്കൌണ്ട് മരവിപ്പിച്ചതും റെയ്ഡും തിരഞ്ഞെടുപ്പ് രംഗത്ത് സി പി എമ്മിന് വൻതിരിച്ചടി തന്നെയാണ് പൊതുയോഗത്തിൽ പറഞ്ഞു നിൽക്കാൻ ക്യാപ്സ്യൂളുകൾ കിട്ടുമെങ്കിലും വീട് കയറി വോട്ട് ചോദിക്കുന്നവരുടെ നില പരിതാപകരമാണ് പാർട്ടി അക്കൗണ്ടിൽ കോടികൾ വരികയും പോകുകയും ചെയ്യുന്നു എന്നത് പാർട്ടി ഭാരവാഹികൾക്ക് പുതുമയല്ല പതിമൂന്ന് കോടി രൂപ വാർഷിക ലഭ്യായി മാത്രം പാർട്ടിയുടെ വിവിധ തട്ടുകളിൽ നിന്ന് അക്കൗണ്ടിൽ അക്കൗണ്ടിലെത്തുമെന്ന് അവർ വിശദീകരിക്കും എന്നാൽ സാധാരണക്കാരെ സംബന്ധിച്ചിടത്തോളം ഇത്രയേറെ പണമുള്ള സമ്പന്ന പാർട്ടിയാണ് സി എന്നത് പുതിയ വിവരമാണ് ഇത് നേരിടുക എന്നതാണ് താഴെത്തട്ടിലെ വലിയ പ്രശ്നം കരുവന്നൂരിലെ പാവപ്പെട്ട നിക്ഷേപകർക്ക് പലിശ പോലും കൊടുക്കാനായിട്ടില്ല സർവീസിൽ നിന്ന് വിരമിച്ച് കിട്ടിയതെല്ലാം കരുവന്നൂരിൽ നിക്ഷേപിച്ച എത്രയോ പേരുണ്ട് അവരെല്ലാം എൻ യൂണിയൻ അംഗങ്ങളോ അനുഭാവികളോ ആയിരുന്നു പാർട്ടി ഭരിക്കുന്ന ബാങ്ക് എന്ന നിലയിലാണ് പലരും നിക്ഷേപിച്ചത് അതെല്ലാം തന്നെ ഇപ്പോൾ തിരിച്ചടിക്കുകയാണ് മന്ത്രി ആർ ബിന്ദുവിന്റെ മണ്ഡലത്തിലാണ് കരുവന്നൂർ പണം നഷ്ടപ്പെട്ട ഒരാളെ ബിന്ദു കാണുകയോ സമാധാനിപ്പിക്കുകയോ ചെയ്തിട്ടില്ല എന്ന പരാതി ഇപ്പോഴുമുണ്ട് വോട്ട് ചോദിച്ചെത്തുന്ന പല വീടുകളിൽ നിന്നും ചോദിക്കുന്നത് മന്ത്രി എവിടെ എന്നാണ് ഇതിനു പുറമെയാണ് ഇപ്പോഴത്തെ റെയ്ഡും അക്കൗണ്ടും മരവിപ്പിക്കലും അക്കൗണ്ടിലെ പണം പെട്ടെന്ന് പിൻവലിച്ചത് പാർട്ടി നേതാക്കൾക്കിടയിൽ പോലും ഉണ്ടാക്കിയ അമ്പരപ്പ് ചെറുതല്ല രണ്ടു ദിവസം മുൻപ് ചേർന്ന പാർട്ടി ജില്ലാ സെക്രട്ടേറിയറ്റ് യോഗത്തിൽ പോലും വലിയ തുക പിൻവലിക്കുന്നതായി പറഞ്ഞിട്ടില്ല ആരുടെയും അനുവാദം വേണ്ടെങ്കിലും ആരാണ് ഈ സമയത്ത് നിയമോപദേശം നൽകി എന്നത് രഹസ്യമാണ് കോടികൾ കൈവശമുണ്ടായിട്ടും പ്രാദേശിക ഘടകങ്ങൾ തിരഞ്ഞെടുപ്പ് ഫണ്ട് പിരിക്കുന്നത് തുടരുകയാണ് ഇത്തവണത്തെ പ്രത്യേകത പ്രാദേശിക ഘടകങ്ങൾ പിരിക്കുന്ന തുക ജില്ലാ കമ്മിറ്റിക്ക് നൽകേണ്ട എന്നതാണ് പണം അവർക്ക് തന്നെ തിരഞ്ഞെടുപ്പിനായി ഉപയോഗിക്കാം രസീദ് ജില്ലാ കമ്മിറ്റി നൽകുമെന്ന് മാത്രം കണക്ക് നൽകുകയും വേണം കോടികൾ അക്കൗണ്ടിലുണ്ടായിട്ടും പിരിക്കുന്നത് എന്തിനെന്ന ചോദ്യവും സാധാരണ വീടുകളിലെത്തുമ്പോൾ ഉയരുകയാണ്